ഇന്നിവിടെ ഒരു മാർച്ച് നടക്കുന്നത്. ഇവിടെ വളാഞ്ചേരിയുടെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടല്ല, ഒരു കേരളീയ പൊതുസമൂഹത്തെ കൃത്യമായി ബാധിക്കുന്ന, നമ്മുടെ നിയമവ്യവസ്ഥയെ ബാധിക്കുന്ന, നമ്മളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ ബാധിക്കുന്ന, രാഷ്ട്രീയ ബോധത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് വളാഞ്ചേരിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അതല്ലാത്തവരായാലും അമിതമായ ജാഥകൾ കൊണ്ടും വർത്തമാനങ്ങൾ കൊണ്ടും സത്യത്തെ മറക്കുന്ന ഒരുപാട് ആളുകളെ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും. കേരളത്തിലെ പൊതുസമൂഹത്തെ നിരന്തരമായ വാചോടാപങ്ങൾ കൊണ്ട് കബളിപ്പിക്കുകയും അബദ്ധത്തിലാഴ്ത്തുകയും ചെയ്ത ഒരു കപടനായ ഈ നാട്ടുകാരനായ ജലീൽ എന്ന മന്ത്രിക്കെതിരെയാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ കുന്തമുലകൾ മുഴുവൻ ചെന്നു ചേരുന്നത് എന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം നാട്ടിൽ എല്ലായിടത്തും ഒരു പ്രശ്നവുമില്ലാതെ എല്ലാം നന്നായി നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇങ്ങനെ തെറ്റുകൾ നടക്കുമ്പോൾ അത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനമായാലും കുട്ടികൾക്കെതിരെയുള്ളതായാലും അതല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള എന്ത് നിലപാടുകളായിരുന്നാലും അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ചില സംവിധാനങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ നിയമമുണ്ട്, ഭരണമുണ്ട്, അധികാരമുണ്ട്. ഇതൊക്കെയാണത് അതിനകത്ത് രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഇവിടെ സംഭവിച്ച ഒരു പ്രശ്നത്തിൽ വളരെ കൃത്യമായി നിയമത്തിൻ്റെതായ അല്ലെങ്കിൽ അധികാരത്തിലൂടെ പോകാൻ കഴിയുന്ന വഴികൾ തന്നെയാണ് അതിലെ ഇരകൾ എന്ന് പറയുന്നവർ ആ സ്ത്രീകൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട കോട്ടക്കൽ MLA അബ്ദുൽ സൈൻ തങ്ങളെ അവരെ സമീപിക്കുന്നത്. സ്വാഭാവികമാണത്. എന്റെ മണ്ഡലത്തെയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു വിഷയമുണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക തീർച്ചയായും നമ്മൾ അവിടുത്തെ ഒരു MLAയോ അല്ലെങ്കിൽ ജനപ്രതിനിധിയോ ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അബ്ദുൽ സൈൻ തങ്ങളുടെ അടുത്തവർ വരുന്നതിന് മുമ്പ് അതിനേക്കാൾ കൂടുതൽ അധികാരം ഇപ്പോൾ കയ്യിലുള്ള ഒരു മന്ത്രിയുടെ അടുത്തുള്ള സ്ത്രീ പോകുന്നത്. ആ മന്ത്രിയുടെ പ്രത്യേകത അത്രയ്ക്ക് നാട്ടുകാരനാണ്. തൊട്ടടുത്ത മണ്ഡലത്തിലാവാൻ മത്സരിച്ചിട്ടുണ്ടാവുക, പക്ഷെ ഈ നാട്ടുകാരൻ കൂടിയാണ്. അതിനേക്കാൾ കൂടുതൽ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഈ വാചക കസർത്തുകൾ കൊണ്ട് ഇയാളൊരു മാന്യനാണെന്ന് തെറ്റിദ്ധാരണ കൊണ്ട് കൂട്ടിയാവാം അവരാദ്യം ആ മനുഷ്യനെ സമീപിക്കുന്നത്. പക്ഷെ എന്നാൽ സംഭവിച്ചത് അവർക്കൊരു നീതി ലഭിച്ചില്ല എന്ന സ്വാഭാവികമായ പശ്ചാത്തലത്തിലാണ് അബ്ദുൽ സൈൻ തങ്ങൾ എന്ന് പറയുന്ന സ്ഥലം MLA അവർ സമീപിക്കും. രണ്ട് ഭാഗത്തും ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ പരിശോധിക്കണം. ഏതൊരു മന്ത്രിയുടെ സുഹൃത്തോ അല്ലെങ്കിൽ മന്ത്രിയുമായി ഏതെങ്കിലും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളോ എന്തുമാവട്ടെ, പക്ഷേ അങ്ങനെ ഒരു പരാതി അവരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇപ്പോൾ മന്ത്രി പറയുന്നത് പോലെ എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല, യാദൃശികമായി വളാഞ്ചേരി അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോഴുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും ദയനീയമായ ഒരു നിലവിളിയെ എന്തുകൊണ്ടായിരുന്നു ആ മന്ത്രികൾക്ക് അതിൽ MLA അടുത്ത് വന്നപ്പോൾ MLA അവരെ കൈപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനൊന്നുമല്ല ശ്രമിച്ചത്. സ്വാഭാവികമായി അവർക്ക് നിയമത്തിന്റെ വഴികൾ പറഞ്ഞു കൊടുത്തു. ഇന്ന വഴിയിലാണ് പോകേണ്ടത്, ചൈൽഡ് ലൈൻ ഉണ്ട് ഇവിടെ, അവിടെ നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് നിയമത്തിന്റെ വഴികൾ പരിശോധിക്കാം. അങ്ങനെ നിങ്ങൾ പോകുന്ന നിയമത്തിന്റെ വഴികളിൽ നിങ്ങൾക്ക് സഹായമായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു ജനപ്രതിനിധി ചെയ്യുന്ന മാന്യമായ ഇടപെടലാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇടപെടൽ ഇപ്പോൾ കൈ കഴുകി പിന്നെയും പിന്നെയും കഴുകി വൃത്തിയാവില്ലെന്ന് സ്വയം ഉറപ്പുള്ള ഈ മന്ത്രി എന്തേ അന്നത് പറഞ്ഞില്ല? അന്ന് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഉപദേശം കൊടുത്തില്ല? അന്നത് കൊടുക്കുന്നതിന് പകരം ഇതുമായി പോലീസ് സ്റ്റേഷനിൽ പോയ ആ സ്ത്രീക്ക് വളരെ മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായി എന്ന് അവർ തന്നെ പറയുന്നു. ഞാൻ ഒരു കാര്യം മാത്രമേ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന സുഹൃത്ത് ബലറാമോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം മാത്രമേ വളാഞ്ചേരിയിലെ ജനങ്ങളുള്ളൂ. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വാചോടാപങ്ങൾക്കും വർത്തമാനങ്ങൾക്കും ഇടയിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന മീഡിയകൾ പോലും പലപ്പോഴും പകച്ചു നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവരാണെന്ന നിലക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ കൂടെ കിടത്താൻ പറ്റാത്ത ഒരു കപടനാണ് ഇയാളെന്ന് കൃത്യമായ അനുഭവമുള്ള ഒരാളെന്ന നിലക്ക് പലപ്പോഴും ഞങ്ങളിത് പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ കാപട്യങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ മന്ത്രി അദ്ദേഹം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എത്ര വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അയാൾ പറയുന്നത് അദ്ദേഹത്തിന്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഈ മഹാസാധു പറയുന്നില്ല ഇത്രമേൽ നശിച്ചു കിടക്കുന്ന ഒരാൾക്കെതിരെ ഇനി എന്തു പ്രാർത്ഥിക്കാനാണ്, എന്താണ് ഇയാൾക്ക് ഇനി നശിക്കാനുള്ളത് എന്ന് ഇയാൾ ആലോചിച്ച് നോക്കണം. അയാൾ വിചാരിക്കുന്നത് അയാൾക്ക് നശിക്കാനുള്ളതോ MLA സ്ഥാനമാണ്, നശിച്ചു പോകാനുള്ളത് മന്ത്രിസ്ഥാനമാണ് എന്നാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പദവി എന്നാണ് ഈ സാധു തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത്തരം ഒരു പദവിക്ക് വേണ്ടിയാണ് സകലമാന വൃത്തികേടുകളും ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അയാൾ കരുതണം ഇനിയും നാശം സംഭവിക്കാനുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ
കപട ആദർശത്തിന്റെ പൊയ്മുഖം അണിഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യൻ ക്രൂരമായി പിച്ച് ചിന്തപ്പെടുമ്പോ, ഒരു പാവം പെൺകുട്ടി ആർത്തുകരഞ്ഞ് ഇയാൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, അതിനേക്കാൾ ഏത് മനുഷ്യന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക എന്ന് കേട്ടിയതിൽ ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളൊന്നല്ല, ആ പെൺകുട്ടിയുടെ കണ്ണുനീര് മാത്രം മതി വിസ്തൃതയിൽ അങ്ങയുടെ ജീവിതത്തെ കരിച്ചു കളയാൻ കഴിയുന്ന ശാപം ആ കണ്ണുനീര് മാത്രമുണ്ട് എന്ന് അങ്ങക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് അതിന്റെ അഹങ്കാരം എന്ന് പറയുന്നത്. ഒരുപാട് വർത്തമാനങ്ങൾ ജയിലിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരുപാട് അഹങ്കാരങ്ങൾ, ഒരു വാക്കല്ല, ഒരുപാട് അഹങ്കാരങ്ങൾ. ഇവിടുത്തെ സി പി എഫുകാരന് സ്വാഭാവികമായി മുസ്ലിം ലീഗിനോടോ കോൺഗ്രസിനോടോ വിരോധം ഉണ്ടാകാം. അത് രാഷ്ട്രീയമായ വിരോധമാണ്. ആ വിരോധത്തെ എങ്ങനെ കച്ചവടപരമായി ഉപയോഗിച്ച് തനിക്ക് അനുകൂലമാക്കാം എന്നാണ് എന്നും ജയിലിൽ പരിശോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിന്റെ വാക്കുകളും ഒരിക്കലും പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്. ഞാനന്ന് അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന് എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ മറുപടി പറയുന്നതിനെയും ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഒക്കെ മുസ്ലിം നേതാക്കന്മാർ വരാറുണ്ട്, ഞങ്ങൾക്കാർക്കും ഇതുവരെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. നല്ല വീട്ടിൽ ഒരുപാട് ലീഗുകാർ വന്നിട്ടുണ്ട്, ആരാണ് ദുരനുഭവം ഉണ്ടാക്കിയത് എന്ന് ദയവ് ചെയ്ത് ജലീൽ ഒന്ന് പറയുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ പറയാൻ പറ്റാത്തതല്ല കേസുവാണെങ്കിൽ അതൊരു ആത്മസന്ദർശമായി നീ തന്നെ സൂക്ഷിച്ചോ എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏതായാലും ലീഗുകാരെ വീട്ടിൽ കൊള്ളാൻ പറ്റില്ലാന്ന് അയാൾ മനസ്സിലായി. എന്നാൽ വീട്ടിൽ കൊണ്ടുപോയി കൂടെ കിടക്കാവുന്നവരാണ് തന്റെ കൂടെ കിടക്കുന്നത് എന്ന് ഇപ്പോഴെങ്കിലും ജലീൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കാലം തിരിച്ചടിക്കുകയാണ് ജലീൽ. നിങ്ങളുടെ വാക്കുകൾക്ക്, നിങ്ങളുടെ വൃത്തികേടുകൾക്ക്, നിങ്ങളുടെ കാപട്യത്തിന്, നിങ്ങളുടെ കറുത്ത മാറ്റിവെക്ക്, അതിന് കാലം നൽകുന്ന തിരിച്ചടിയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയവും. ഇവിടെ ഞങ്ങൾ ആദ്യം പറഞ്ഞു മന്ത്രി രാജിവെക്കുക എന്ന് പറയുന്ന ഒരു സ്വാഭാവിക വർത്തമാനമുണ്ട്. പക്ഷെ ഇയാൾ എവിടെ നിന്നാണ് രാജിവെക്കേണ്ടതെന്ന് അയാൾക്ക് പോലും അറിയാത്ത ഒരു വകുപ്പിലാണ് ആ സാധു ഇപ്പോഴിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നുമല്ല അതിന്റെ വിഷയം എന്ന് പറയുന്നത്, അതിന്റെ വിഷയം രാജിവെക്കുക എന്നല്ല. രാജിവെച്ചത് കൊണ്ട് കാര്യം തീർന്നോ? ആ പെണ്ണിന്റെ കണ്ണുനീരിന്റെ ഫലമായ അതിന് ഫലം കിട്ടുമോ? അതല്ലെങ്കിൽ അവരുടെ വേദനകൾ പരിഹരിക്കപ്പെടുമോ? അതല്ല ചെയ്യേണ്ടത്. ജലീൽ എന്ന് പറയുന്ന ഈ മന്ത്രിയെ വൃത്തികേടുകൾക്ക്, ഏറ്റവും വലിയ വൃത്തികേടുകൾ, നിങ്ങൾ ആലോചിക്കണം, ആ പെണ്ണിന്റെ കരച്ചിൽ ഒന്നുകളയുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആരാണ് ഞാനെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതരം എന്ന് ഭയപ്പെടുത്തി ഒരു പെണ്ണിനോട്, ഒരു ചെറിയ പെൺകുട്ടിയോട് നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പെൺകുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിരന്തരമായി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പോലീസുകാർ വലിയ ഔത്സുഖ്യത്തിലാണ്, വലിയ തിരക്കിലാണ്. ഞാൻ വരുന്ന വഴിയിൽ കണ്ടു ഒരുപാട് വണ്ടികൾ വളാഞ്ചേരിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ശുഷ്കാന്തി ഉണ്ട് പോലീസിന്. പക്ഷെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ ശുഷ്കാന്തി കൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെ നിങ്ങൾ കേസെടുത്തിരിക്കുന്നത്? ആ കേസ് ആയിക്കോട്ടെ, അതിന്റെ വഴിക്ക് തന്നെ പോയിക്കോട്ടെ. പക്ഷെ ആറാം വയസ്സില് പുറത്തു തടവി എന്നതിന്റെ പേരിൽ, ആ പെൺകുട്ടിയുടെ പുറത്തു തടവി എന്നതിന്റെ പേരില് കേസ് എടുക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി, എന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആർത്തു കരയുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ വാക്കുകൾ എന്തുകൊണ്ട് പോലീസ് കേൾക്കുന്നില്ല എന്നത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം കെ ടി ജലീൽ എന്ന് പറയുന്നവരിയ്ക്കുന്ന അധികാരം തന്നെയാണ്. അതുകൊണ്ട് ഇയാൾക്കെതിരെ കൃത്യമായി അന്വേഷണം നടത്തണം, ഇയാൾക്കെതിരെയുള്ള കൃത്യമായ അന്വേഷണം നടത്തണം. ഇയാൾ ഈ ഇത്തരം വൃത്തികേടുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളെ പരിശോധിക്കുകയും ഈ മന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. രാജിവെച്ച് പുറത്തു പോകണം എന്ന് പിണറായി വിജയന്റെ മന്ത്രിസഭയോട് പറയുന്നത് ഞങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ട്. അതിനേക്കാൾ അത്തരം മോശക്കാരുടെ ഒരു പട തന്നെയാണ് മന്ത്രിമാർ എന്നതുകൊണ്ട് പുതിയ അത്ഭുതങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് നടത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ മാന്യതയുടെ, സത്യസന്ധതയുടെ, പറയുന്ന വാക്കിന്റെ നൂറിലൊരംശം നേര് ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടെങ്കിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടെങ്കിൽ, അദ്ദേഹം ഇയാളെ പടിക്ക് പുറത്തേക്ക് വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സ്വന്തം അണികളെ വെച്ച് ഇനിയും കച്ചവടം ചെയ്യാൻ, ഇനിയും അതിന്റെ ലാഭം കരുതു കൂട്ടാൻ ഈ മന്ത്രി ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഈ റമദാൻ മാസമായിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിന്റെ മുഖത്തേക്ക് ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ, യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ, ലീഗിന്റെ പ്രവർത്തകന്മാർ ഇവരൊക്കെയും തീരുമാനിച്ചുറച്ചു വന്നത് എന്തായാലും ഇതൊരു ന്യായത്തിന് വേണ്ടിയുള്ള സമരമാണ്, നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, ഒരു പെണ്ണിന്റെ കരച്ചിലിന് വേണ്ടിയുള്ള സമരമാണ്. കൃത്യമായി അവരുടെ കരച്ചിലുകൾ കേൾക്കാതിരുന്നുകൂടാ ഒരു സമൂഹം. ഈ കറുത്ത മാന്യത അടിഞ്ഞു വീടുക തന്നെ വേണം. ഇയാൾ പറയുന്ന ഒരു ന്യായവും, ഞാൻ ചോദിക്കുന്നത് ബലറാം അദ്ദേഹത്തിനെതിരെ നടത്തിയ ഒരു പോസ്റ്റിനോട് പറഞ്ഞ മറുപടി എത്ര ധിക്കാരപരമാണ്. ഒരു മന്ത്രി നടത്താൻ കഴിയുന്ന ബലറാമിനെ ചീത്ത വിളിച്ചാൽ, ബലറാമിനെ ആക്ഷേപിച്ചാൽ, ഷാജിയെ കുറിച്ച് വൃത്തികേടുകൾ പറഞ്ഞാൽ ഈ പറയുന്ന ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടിയാകുമോ? ജലീൽ പറയേണ്ടതാണ്, ജലീലിനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ വിമർശിക്കാൻ മിനക്കെടുമ്പോൾ ലീഗിന്റെ ചരിത്രവും ലീഗ് രാഷ്ട്രീയ പാർട്ടികളുടെ പുറത്തും കോൺഗ്രസ്